വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബോലൈൻ ഓൺ ദ ബൈറ്റ്. ഒരു കയറിൽ പ്രത്യേകമായ ബോലൈൻ പോലെയുള്ള ഒരു വലയമിട്ട് അതിൽ രണ്ട് വലയങ്ങൾ രൂപപ്പെടും. ആ രണ്ട് വലയങ്ങൾ രൂപപ്പെടുത്തി നമുക്ക് പ്രത്യേക സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു സൗകര്യപ്രദമായ ഒരു കെട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് പയനിയറിംഗ് നോട്ടുകളിൽ വരുന്ന ഒരു കെട്ടാണ് ബോലൈൻ ഓൺ ദ ബൈറ്റ്. ഏകദേശം കെട്ടിൻ്റെ രൂപം ബോലൈൻ എങ്ങനെയാണോ നമ്മൾ കെട്ടുന്നത് ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അത് ഡബിൾ ലെയർ ആയിട്ടാണ് ഈ കയർ നമ്മൾ എടുക്കുക. എന്നാൽ എങ്ങനെ കെട്ടും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ലെയറായിട്ട് മടക്കിയെടുത്തിരിക്കുന്ന ഈ കയർ, ഈ കയറിന് എത്രയോ വലിപ്പമാണോ വേണ്ടത് ആ വലിപ്പത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും വലയമാണ് വേണമെങ്കിൽ അത്രയും വലയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഡബിൾ ലെയറിൽ നമ്മൾ എടുത്ത ഭാഗത്ത് നമ്മൾ എങ്ങനെയാണോ ബോലൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മളൊരു ചെറിയ ലൂപ്പ് ആദ്യം ഉണ്ടാക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡബിൾ ലെയർ വെച്ച് തന്നെ ഒരു ചെറിയ ലൂപ്പ് നമ്മൾ ഇവിടെ ഉണ്ടാക്കും, ലൂപ്പ് ഉണ്ടാക്കി ബാക്കി വരുന്ന ഈ പാർട്ട്, ഈ പാർട്ടിലൂടെ നമ്മൾ ഈ ചെറിയ വലയത്തിലൂടെ മുകളിലേക്ക് കയറ്റി ഈ ഭാഗമായ കയറിനെ ചുറ്റിയെടുത്ത് ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് ഈ ഭാഗങ്ങളെ മൊത്തം കയറ്റുകയാണ് നമ്മൾ ചെയ്യുക. അതാ നോക്കുക, ഇതിന്റെ ഉള്ളിൽ കൂടി കൈയിട്ട് ഈ ഭാഗങ്ങളെ മൊത്തം നമ്മൾ പുറത്തേക്കെടുക്കുന്നു. പുറത്തേക്കെടുത്തതിന് ശേഷം ഇവിടെ ഒരു കെട്ട് രൂപപ്പെടുന്നു. ഇപ്പൊ ഇവിടെ രണ്ട് സ്ഥിരമായ വലയങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ട് സ്ഥിരമായ വലയങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ തൂക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് കയറ്റി വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പയനിയറിംഗ് പ്രോജക്റ്റുകളിൽ നമ്മളിത് ഉപയോഗിച്ചു വരും. ഒരു ട്രാൻസ്പോർട്ടർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പയനിയറിംഗ് ആവശ്യങ്ങൾക്ക്. ഇതാണ് ഈ കെട്ടിന്റെ യൂസ്, ഉപയോഗം ഇതാണ്. ഒരു ട്രാൻസ്പോർട്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സ്ഥിരമായ രണ്ട് വലയങ്ങൾ ഒരു കെട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്ഥിരമായ രണ്ട് വലയങ്ങൾ, ഇത് ചുരുങ്ങുകയുമില്ല അകന്നു പോകുകയുമില്ല, ഈ ലൂപ്പുകൾക്ക് വലിപ്പം വെക്കില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഒരിക്കൽ കൂടി ഇതിനെ പരിചയപ്പെടാം. ഈ കെട്ട് കെട്ടുന്നത് രീതി ഇങ്ങനെയാണ്. കയറിനെ രണ്ടായിട്ട് നമ്മൾ മടക്കുന്നു, രണ്ടായിട്ട് നമ്മൾ മടക്കിയെടുക്കുന്നു. വലയം ഉണ്ടാക്കാൻ ഭാഗത്തിന് എവിടെയാണോ നമ്മൾ കെട്ട് രൂപപ്പെടുത്തുന്നത് ആ ഭാഗത്ത് നമ്മൾ ഒരു ചെറിയ ലൂപ്പ് നമ്മളുണ്ടാക്കും. ഇതുപോലെ ഒരു ചെറിയ ലൂപ്പ് നമ്മളുണ്ടാക്കും. ആദ്യം ഈ ലൂപ്പ് ഉണ്ടാക്കി, ഈ ലൂപ്പിന്റെ ഭാഗത്ത് കൂടി ബാക്കി വരുന്ന ഈ റൗണ്ട് ഭാഗം, യോജിച്ച ഭാഗം ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി അടിയിൽ കൂടി മുകളിലേക്ക് എടുക്കുന്നു. ഇതുപോലെ മുകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ മറുഭാഗം, മറുഭാഗത്തിന് വരുന്ന ഈ ഭാഗത്തെ കൂടി താഴത്തെ കൂടി ചുറ്റിയെടുത്ത് ഈ കയറുകളെ മൊത്തം ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഈ റണ്ണിംഗ് പാർട്ടിനെ വലിച്ച് ടൈറ്റ് ആക്കുന്നു. ഈ ലൂപ്പ് നമ്മൾ അകന്നു പോകുന്നില്ല, അടുത്തു വരുന്നില്ല. ഇതേപോലെ നമുക്ക് രൂപപ്പെടുത്തിയാൽ സ്ഥിരമായ രണ്ട് വലയങ്ങൾ ഇവിടെ രൂപപ്പെട്ട് കിട്ടും. ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ്, വലിയ വസ്തുക്കൾ കയറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഉപയോഗം. ഇതിന്റെ പേരാണ് ബോലൈൻ ഓൺ ദ ബൈറ്റ്. ഈ കെട്ട് നമ്മൾ പഠിക്കുന്നതിന് നമുക്ക് ബോലൈൻ പഠിച്ചാൽ മാത്രം മതി. ഇത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഇതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളത് എഴുതുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൂടി ഇത് പരിചയപ്പെടുത്തുക. ഈ കെട്ടിന്റെ പേര് ബോലൈൻ ഓൺ ദ ബൈറ്റ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.